ഈ നവജാത ശിശുക്കളുടെ അമ്മമാരോട് നമ്മള് പാല് കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ബർപ്പ് ചെയ്യണമെന്ന് പറയും, അതായത് തട്ടി കൊടുക്കണമെന്ന് പറയും, ട്രോളി കിടത്തി തട്ടി കൊടുക്കണം. അപ്പൊ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ വായു അല്ലെങ്കിൽ കാറ്റ് എങ്ങനെ വയറ്റി ചെല്ലുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ധൃതി പിടിച്ച് കഴിക്കുന്നതുകൊണ്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് കുപ്പിപ്പാലൊക്കെ കുടിക്കുന്ന കുട്ടികൾ വളരെ വെപ്രാളം പിടിച്ച് കുടിക്കും, ഞം 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 എന്ന് ശബ്ദമൊക്കെ കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ കുറേച്ചെ ഒരു ചപ്പ് ചപ്പിയുടെ അടുത്ത് എടുക്കുമ്പോൾ കുറച്ച് വായുവും പിന്നെ ചപ്പുമ്പം പാലും, അങ്ങനെയാണ് അകത്ത് പോകുന്നത്. മുലപ്പാലിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നം വരില്ല, കാരണം നമ്മുടെ വായില് ബ്രസ്റ്റ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സൈഡിൽ കൂടെ വായു കയറാനുള്ള സാധ്യത കുറവാണ്. എന്ന് വെച്ചാൽ മുലപ്പാൽ കുടിക്കുന്നവർക്ക് ഇത് വരില്ല എന്നല്ല, എങ്കിലും വളരെ വളരെ കുറവാണ് കുപ്പിപ്പാൽ കുടിക്കുന്നവരെ അപേക്ഷിച്ച്. ഇത് നവജാത ശിശുക്കൾക്ക് മാത്രം ഉള്ള ഒരു സംഭവമല്ല, കുറച്ച് വലിയ കുട്ടിയൊക്കെ വരാം, നമുക്കും എല്ലാം വരാം. നമ്മളും എല്ലാം വെപ്രാളം പിടിച്ചിങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വായു അകത്ത് പോകും, അത് പുറത്തോട്ട് വരണം. എന്നൊരു ശബ്ദമൊക്കെ നമ്മൾ വെക്കില്ല, അമ്മ അമ്മാതിരി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ വെപ്രാളം പിടിച്ച് അല്ലെങ്കിൽ ധൃതിയിൽ ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് വായു അകത്ത് പോകും. അതെങ്ങനെ എന്നിട്ട് എന്താ എല്ലാവരും ഇങ്ങനെ ഏമ്പക്കം വിടാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏമ്പക്കം വിടണ്ട, നമ്മൾ അപ്രൈറ്റ് ആയിട്ട് നിൽക്കുകയല്ലേ, വായു എപ്പോഴും മുകളിലോട്ട് പോകും. അപ്പൊ അത് ശബ്ദം ഉണ്ടാക്കി പോകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അതൊരു സ്പീഡിലൊക്കെ പോകുമ്പോഴാണ് ഈ ശബ്ദം വരുന്നത്. അത് കുറേച്ചെ കുറേച്ചെ ഇങ്ങനെ മുകളിലോട്ടേക്കും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വരാൻ സാധ്യത കൂടും. ഉദാഹരണമായിട്ട് ഒരു കൊക്കക്കോള പൊട്ടിച്ചിട്ട് സൈഡൊന്ന് തട്ടി നോക്കി, അതിൽ അലിഞ്ഞിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഇങ്ങനെ കൂളയായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന കണ്ടിട്ടില്ലേ. അമ്മാതിരി ഈ നമ്മുടെ ഭക്ഷണത്തിനോട് അല്ലെങ്കിൽ പാലിനോട് കലർന്ന് കിടക്കുന്ന വായു കുമ്പള കുമ്പളയായിട്ടിരിക്കുന്നത് പുറത്തോട്ട് വരാൻ ചെറുതായിട്ട് തട്ടുന്നത് ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ഈ തട്ടി കൊടുക്കാൻ നമ്മൾ ഉപദേശിക്കുന്നത്. എന്ന് വെച്ചിട്ട് തട്ടി കൊടുത്താൽ എപ്പോഴും ഇങ്ങനെ ഏമ്പക്കം പോകണം എന്നില്ല, ഏമ്പക്കം പോകണം ഒരു നിർബന്ധവും ഇല്ല. ഈ പാല് കുടിച്ചിട്ട് കൊച്ചിനെ വെറുതെ ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ട് എടുത്താൽ തന്നെ കുറെ വായു ഇങ്ങി പോലും. ഈ കൊച്ചെപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ് ഈ വായുവിന് പുറത്തോട്ട് വരാൻ പറ്റാത്തത്. കൊച്ച് അപ്രൈറ്റ് ആയി കഴിഞ്ഞാൽ വായുവിക്ക് പോരും, അത് ശബ്ദം ഉണ്ടാക്കിയും പോരാം ഇല്ലാതെയും പോരാം. ഇനി ഈ ബർപ്പ് ചെയ്യുന്നത്, അതായത് തട്ടി കൊടുക്കുന്നത്, ഏമ്പക്കം പോരാനായിട്ട് തട്ടി കൊടുക്കുന്നത്, അത് മൂന്ന് രീതിയിൽ ചെയ്യാം. എപ്പോഴും തട്ടല് താഴെ നിന്നിങ്ങനെ മുകളിലോട്ടായിരിക്കണം, കാരണം വായുവിന് നമുക്ക് മുകളിലോട്ടല്ലേ വരേണ്ടത്. അപ്പൊ ടപ് ടപ് ടപ്പ്. അപ്പൊ മൂന്ന് രീതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തത് നമ്മൾ തോളി കിടത്തിയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് അപ്പൊ കുഞ്ഞിന്റെ വയറ് നമ്മുടെ തോളിൽ ഒന്ന് അമർത്തിയിട്ട് എന്നിട്ട് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ വായു ഇങ്ങി പോരും. ഇത് വായു പോരുമ്പോൾ വായു ഒരുമാതിരി കുമ്മളയായിട്ടല്ലേ ഈ പാലിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കുമ്മള ഇങ്ങി വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് പാലും ഇങ്ങി വരും. അത് ഛർദ്ദിക്കുന്നൊന്നുമല്ല, നമ്മൾ കവിട്ടുമെന്ന് പറയും, അത് സാരമില്ല, അതിനെ മൈൻഡ് ചെയ്യേ വേണ്ട. പിന്നെ രണ്ടാമത്തതാണെങ്കിൽ നമ്മൾ ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇരുത്തി ചെയ്യുമ്പോൾ അമ്മമാർക്കൊക്കെ ഉള്ള ഒരേ വലിയ സംശയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊച്ചി ജനിച്ചതേ ഉള്ളൂ, ഇരിക്കാൻ പ്രായമായോ, അതിൻ്റെ മുതുകൊക്കെ ഒടിഞ്ഞു പോകില്ലേ, ഒന്നും പോകില്ല, ഇത് ഗർഭപാത്രത്തിൽ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങിയാണ് ഇരുന്നത്, അങ്ങനൊന്നും അത് ഒടിഞ്ഞൊന്നും പോകില്ല. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇതിനെ നമ്മൾ ഇരുത്തുന്നത് നമ്മുടെ സപ്പോർട്ടിലല്ലേ, അല്ല കുഞ്ഞ് തന്നെ ഇരിക്കാറായില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൽ പേടിക്കാനില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് തോന്നുന്നു ഇത് കഴുത്തിനെ ഇങ്ങനെ പിടിക്കുകയാണെന്ന്, കഴുത്തിനെ അല്ല പിടിക്കുന്നത്, ഇവിടെ പിടിക്കില്ല, ഈ സൈഡാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാതെ ഇങ്ങനെ പിടിച്ചാലും മതി. നമ്മുടെ കൈ ഒരു യു പോലെ ഇങ്ങനെ ഒരു യു യു രണ്ടില്ലേ, ഒരു യു പോലെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാലും മതി. അപ്പൊ കഴുത്തിൽ തൊടുന്നേ ഇല്ലല്ലോ, കഴുത്തിൽ തൊടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൈഡിലേ തൊടാവില്ല, ഈ മധ്യഭാഗത്ത് തൊടരുത്, അതായത് നമുക്ക് കഴുത്ത് അമർന്നു പോകരുത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ ബർപ്പ് ചെയ്യാം, അതായത് ഇങ്ങനെ ചിലപ്പോൾ വരും, വന്നില്ലേലും സാരമില്ല. പിന്നെ മൂന്നാമത് കമഴ്ത്തി കിടത്തി, നമ്മുടെ മടിയിൽ കമഴ്ത്തി കിടത്തി, മടിയിൽ കമഴ്ത്തി കിടത്തുമ്പോൾ എപ്പോഴും തല വയറിനേക്കാളും ഉയർന്നിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ കുടിച്ച പാലെല്ലാം കുടിഞ്ഞ് ഒഴുകിപ്പോയി. അപ്പൊ അതുകൊണ്ട് വയറ് നിറയെ പാല് കുടിച്ചിട്ട് ബർപ്പ് ചെയ്യാൻ ഇത് നല്ലൊരു സംഭവമല്ല, മടിയിൽ കിടത്തുന്ന അത്ര നല്ലതല്ല, കാരണം കുറച്ച് പാൽ എന്തായാലും മടിയിൽ വരും. അപ്പോൾ ഫുൾ സ്റ്റമക്ക് കഴിഞ്ഞെങ്കിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് രീതികളായിരിക്കും കൂടുതൽ നല്ലത്, തോളി കിടത്തുന്നത് വേണമെങ്കിൽ ഇരുത്തി. ഇനി എത്ര നേരം ഇങ്ങനെ തട്ടണം, ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ മാതിരി ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് തട്ടിയിട്ട്
ശബ്ദമൊന്നും കേട്ടില്ല, ഏമ്പൊക്കെ വന്നില്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട, അതിങ്ങി പോന്ന് കാണും. ശബ്ദം ഉണ്ടാക്കി തന്നെ വരണം എന്ന് ആർക്ക് നിർബന്ധം? അങ്ങനെ ഒരു നിർബന്ധമില്ല. പിന്നെ ചില കുട്ടികൾ ഈ ബർപ്പൊക്കെ ചെയ്യുന്നു, പക്ഷെ എന്നാലും നിർത്താതെ കരയുന്നു എന്നൊരു കംപ്ലൈന്റ് വരാറുണ്ട്. ഈ നിർത്താതെ കരയുന്നതിന് ഈ ഈ ഗ്യാസ് മാത്രമല്ല കാരണം, അതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെപ്പറ്റി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് കാണാം. താങ്ക് യു.